എന്താണ് ഒരു പൂന്തോട്ടത്തിന് തോട്ടക്കാരന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം തലർത്ത് പോവിടുക അല്ലേ അല്ല ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി അത് ചെയ്യണം ഇത് ചെയ്യണം അതല്ല ഉദ്ദേശം അതല്ല ലക്ഷ്യം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾക്ക് വേണ്ടതല്ല എപ്പോഴും ഇതാണ് പ്രശ്നം ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അയാൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ നോക്കൂ ഈ പ്രവർത്തനങ്ങൾ തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു ഞാനൊന്നും മിണ്ടിയിരുന്നില്ല ഒന്നും തന്നെ പറയാത്ത ദിവസങ്ങളുണ്ടായിരുന്നു മൗനവർദ്ദമോ ആത്മീയതയോ ഒന്നുമല്ല ഞാൻ ഞാനവിടെ വെറുതെ ഇരിക്കും കാരണം കൂടുതൽ സമയവും സ്കൂളിലോ കോളേജിലോ ഞാൻ എവിടെ പോയാലും വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അവർ സംസാരിക്കുന്നതെല്ലാം എനിക്ക് വെറും വിട്ടിതങ്ങളായി തോന്നിയിരുന്നു അധികവും ഞാൻ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു കാരണം അവരുടെ സംഭാഷണം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുമായിരുന്നു അവർ വായ തുറന്നാൽ ആ വായനാറ്റം എന്നെ കൊന്നില്ലെങ്കിലും അവരുടെ സംഭാഷണം അത് ചെയ്യുമായിരുന്നു ഈ ലോകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആനന്ദത്തോടെ എന്തെങ്കിലും പറയാൻ കഴിയൂ നിങ്ങൾ വലിയ കാര്യങ്ങൾ പറയണമെന്നില്ല ഹൃദയത്തിൽ നിന്നും വരുന്ന കാര്യങ്ങൾ പറയുക വെറുതെ ഒരാളോടൊപ്പം ഇരിക്കാൻ കഴിയുക ഇതെല്ലാം വളരെ കുറച്ചു പേർക്ക് മാത്രമേ കഴിയൂ ബാക്കിയുള്ളവരെല്ലാം സമർത്ഥരാകാനുള്ള വിഫലമായ ശ്രമത്തിലാണ് അവർ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും കേട്ടതാവാം വായിച്ചതാവാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല അപൂർവമായി ഞാൻ സംസാരിച്ചിരുന്നുള്ളൂ ചില സ്ഥലങ്ങളിൽ ആനന്ദം കൊണ്ട് ഞാൻ അറച്ചു വിളിക്കുമായിരിക്കും പക്ഷേ മിക്ക സ്ഥലങ്ങളിലും ഞാൻ കാരണം ഞാൻ മനസ്സിലാക്കി ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അവരും സംസാരിക്കില്ല അതെനിക്ക് രക്ഷയാണ് ഇപ്പോൾ ഈ തീരാത്ത സംഭാഷണങ്ങളും തുടർച്ചയായ ഈ പ്രവർത്തനങ്ങളും ഞാൻ എവിടെയാണെങ്കിലും എല്ലായ്പ്പോഴും ഞാൻ ആൾക്കൂട്ടത്തിനിടയിലാണ് എൻ്റെ കൂടെ ഒരാളൊന്നുമല്ല ഒരു ആൾക്കൂട്ടത്തിനൊപ്പമാണ് എപ്പോഴും ജനസമൂഹത്തിനിടയിലോ ഒരു മൈക്കിന് മുന്നിലോ ഞാൻ എവിടെയാണെങ്കിലും ഒരു പത്ത് പേർ എനിക്ക് ചുറ്റുമുണ്ട് ഇത് ഞാൻ സ്വയം തീരുമാനിച്ചതല്ല ഇപ്പോൾ ലോകത്തിനാവശ്യമായ ഒരു കാര്യമാണിത് നിങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആശയവിനിമയം നടത്തിയില്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ രീതിയിൽ നിങ്ങൾ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവർക്കൊപ്പം കുറച്ച് ദൂരം നടന്നില്ലെങ്കിൽ നിങ്ങൾക്കവരെ മറ്റൊരു ദിശയിലേക്ക് നയിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ വളർന്ന് പുഷ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ അസംബന്ധങ്ങൾ വിട്ടുകളയുക നിങ്ങളുടെ കഴിഞ്ഞ കാല അസംബന്ധങ്ങൾ എനിക്ക് വിട്ടേക്കുക ഇപ്പോഴത്തെ അസംബന്ധങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക അത് നിങ്ങൾ ചെയ്താൽ അതാണ് ഏറ്റവും നല്ല കാര്യം അല്ല അങ്ങ് മരിച്ചു പോയാലോ ഞാൻ മരിച്ചാലും എൻ്റെ പ്രവൃത്തിയുടെ വശം ഞാൻ നിർത്തുകയില്ല എനിക്കതിനെക്കുറിച്ചൊന്നും ആശങ്കയില്ല ആശങ്കയുണ്ട് ചില കാര്യങ്ങളിൽ ഈ സ്ഥാപനത്തെ അത് ബാധിച്ചേക്കാം പ്രവർത്തനങ്ങളെ അത് ബാധിച്ചേക്കാം പക്ഷെ അതിൻ്റെ ആത്മീയ തലത്തെ അത് ബാധിക്കില്ല ഒരാശങ്കയുള്ളത് ആളുകൾ ഇവിടെ ഇരിക്കുകയും അവർ വളരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ തോട്ടത്തിൽ ആളുകളെ നനച്ചിട്ട് അവർ വളരുന്നില്ലെങ്കിൽ അതിലെനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ വളരെയധികം ക്ഷമയുള്ളവർ പത്ത് ജന്മങ്ങൾ ഇവിടെ വന്ന് അത് നടത്താൻ ആഗ്രഹിക്കുന്നവർ അവരുമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അവർക്ക് വേണ്ടി നമുക്ക് ഇതിന് പുറത്തൊരാശ്രമം നിർമ്മിക്കാം ഇവിടെയും ചിലരുണ്ട് പക്ഷേ നമുക്കത് ഇവിടെ വേണ്ട പല കാരണങ്ങളാൽ ഇവിടെയുള്ളവരെല്ലാം ഇവിടെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ ഒരു അകക്കാമ്പും ഉപരിതലവും സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ആകെ ഒരകക്കാമ്പ് മാത്രമേ ഉള്ളൂ അത് എല്ലായിടത്തും അങ്ങനെ ആവണം നോക്കൂ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ പോപ്കോൺ കണ്ടിട്ടില്ലേ പോപ്കോൺ നിസ്സാരമായ ഒരു ചോളം അതെങ്ങനെയാണ് വിരിയുന്നത് ശരിയായ അളവിൽ ചൂടെടുക്കുമ്പോൾ എൽക്കുമ്പോൾ പക്ഷേ ചിലത് കരിഞ്ഞു പോകുന്നു ചിലത് വിരിയില്ല കാരണം അവ എല്ലാത്തിനും ഒരേ ചൂടാണ് നൽകിയത് പക്ഷെ ചിലർ അത് ശരിയായി സ്വീകരിക്കുന്നില്ല അവ മറ്റെന്തൊക്കെയോ ചെയ്യുന്നു വിരിയുന്നതിന് പകരം അവ കരിഞ്ഞു പോകുന്നു നിങ്ങൾ പോപ്കോൺ വിരിയുന്നത് കണ്ടിട്ടുണ്ടോ ഒന്നെങ്കിലും വിരിയുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ ബാക്കിയുള്ളവ ഒരുപാട് സമയമെടുക്കും ഒന്ന് നിങ്ങളുടെ തൊട്ടു മുന്നിൽ തന്നെ വിരിയുന്നു ഇത് നിങ്ങൾ ആളുകൾക്ക് സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവർ ഇന്നർ എഞ്ചിനീയറിങ്ങിനോ ഭാവസ്പന്ദനയ്ക്കോ വരുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് അവർ അങ്ങനെയാകുന്നു പക്ഷേ അവർ അവിടെ തന്നെ നിന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ അത്തനയ്ക്കും ആശയപ്പെടുന്ന ആൾക്കാരാണ് അതെന്താണെന്നറിയാമോ നമ്മുടെ ആഗ്രഹം ആഗ്രഹമെല്ലാത്തിനോടുമാണ് നമ്മളിങ്ങനെ ചെറിയ വളർച്ചകളല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടാതെ നമ്മളൊന്നിലും തൃപ്തിപ്പെടില്ല നിങ്ങൾ സമാധാനം കിട്ടിയാൽ തൃപ്തിപ്പെടുമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ തൃപ്തരാക്കാൻ കഴിയും നിങ്ങൾ സ്നേഹം കൊണ്ട് തൃപ്തിപ്പെടുമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ തൃപ്തരാക്കാൻ കഴിയും നിങ്ങൾ ആനന്ദം കൊണ്ട് തൃപ്തിപ്പെടാൻ ഒരുക്കമാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ തൃപ്തരാക്കാൻ കഴിയും പക്ഷേ നമ്മൾ അത്തനയ്ക്കും ആശയപ്പെടുന്നവരാണ് നമ്മളൊന്നും കൊണ്ടും തൃപ്തരാകില്ല നമുക്കെല്ലാം വേണം ഈ മാനസികാവസ്ഥയിലാണ് നാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്നും മതിയായിരുന്നെങ്കിൽ സമാധാനമോ സ്നേഹമോ സംതൃപ്തിയോ സന്തോഷമോ ഞങ്ങൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താമായിരുന്നു ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രശ്നമില്ല അത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ നിങ്ങൾ പ്രധാനപ്പെട്ട ഭാഗത്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എവിടെ ഇരുന്നായാലും അത് ചെയ്യാം അല്ലേ അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ചും സദ്ഗുരു നാളെ മരിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി തന്നെ വിടരണം അല്ലേ അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിങ്ങൾ ജീവിതത്തെ ഇങ്ങനെ നോക്കി നോക്കിക്കാണമെന്നാണ് നാളെ രാവിലെ ഒന്നുകിൽ നിങ്ങൾ മരിക്കാം അല്ലെങ്കിൽ ഞാൻ മരിക്കാം അതുകൊണ്ട് ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കണം അങ്ങനെയല്ലേ അതുകൊണ്ട് ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ പതിറ്റാണ്ട് എന്ന കണക്കിൽ ചിന്തിക്കരുത് അല്ലെങ്കിൽ ജന്മങ്ങൾ നിമിഷങ്ങളുടെ കണക്കിൽ ചിന്തിക്കുക കാരണം നിമിഷങ്ങളിലാണ് ജീവിതം